കഞ്ചിക്കോട്ടെ പുതുശ്ശേരി പഞ്ചായത്തിലെ പെപ്സി പ്ലാന്റ് തൽക്കാലത്തേക്ക് പൂട്ടി. കടുത്ത ജലക്ഷാമം കണക്കിലെടുത്താണ് പെപ്സി കമ്പനിയുടെ നടപടി. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പഞ്ചായത്തിൽ അമിതമായി ഭൂഗർഭജലം ഊറ്റുന്നതിനെതിരെ നടന്ന പ്രതിഷേധമൊന്നും കണക്കിലെടുക്കാതെ പ്രവർത്തിച്ചിരുന്ന പ്ലാന്റാണ് ഇപ്പോൾ വെള്ളം കിട്ടാതെ പൂട്ടിയത്. കടുത്ത വരൾച്ചയുടെ സാഹചര്യത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയ ജലനിയന്ത്രണ നിർദ്ദേശമാണ് പെപ്സി പൂട്ടിച്ചത്. പ്രതിദിനം 6 ലക്ഷം ലിറ്റർ വെള്ളം ഉപയോഗിച്ചിരുന്ന പെപ്സിയോട് ജല ഉപഭോഗം 1.5 ലക്ഷം ലിറ്ററാക്കി കുറയ്ക്കണമെന്നാവശ്യപ്പെടുകയും ഇത് നടപ്പാക്കുകയും ചെയ്തിരുന്നു. 1.5 ലക്ഷം ലിറ്റർ പെപ്സിയുടെ ഒരു ദിവസത്തെ ഉൽപ്പാദനത്തിന് തികയില്ല. സംഭരിച്ചുപയോഗിച്ചാലും ആഴ്ചയിൽ 3 ദിവസം പ്ലാന്റ് പ്രവർത്തിക്കാനേ പറ്റൂ. നഷ്ടപ്പെടുന്ന തൊഴിൽ ദിനങ്ങളിലെ കൂടി വേതനം ലഭിക്കണമെന്നാവശ്യപ്പെട്ടതോടെ കമ്പനി ഏകപക്ഷീയമായി പ്ലാന്റ് അടച്ചിടുകയായിരുന്നെന്ന് തൊഴിലാളികൾ പറഞ്ഞു. കമ്പനി നിർത്തിയതാണ്, തൊഴിലാളികൾ സമരം വർക്ക് നിർത്തിയതല്ല. നിലവിൽ ഉപയോഗിക്കുന്നതിൽ 25% ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം ആ 150 KL വെച്ച് നമുക്ക് ഒരാഴ്ച 7 ദിവസം ഫാക്ടറി പ്രവർത്തിപ്പിക്കാൻ സാധ്യമല്ല. പ്രതിദിനം അനുവദിച്ച 1.5 ലക്ഷം ലിറ്റർ സംഭരിച്ചുപയോഗിച്ചാലും മാസം 12 ദിവസം മാത്രമാണ് പ്ലാന്റ് പ്രവർത്തിക്കാനാവുക. ഇത് കമ്പനിയെ സംബന്ധിച്ച് ഭീമമായ നഷ്ടമുണ്ടാക്കുമെന്നതാണ് പ്രവർത്തനം നിർത്തിയതിനു പിന്നിൽ. കൂലി ആവശ്യത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണെന്ന് തൊഴിലാളികൾ അറിയിച്ചെങ്കിലും മഴക്കാലം വരെ പ്ലാന്റ് തുറക്കേണ്ടെന്ന നിലപാടിലാണ് പെപ്സി എന്നാണ് സൂചന. ഇടയ്ക്കിടെ നടക്കുന്ന ജനകീയ സമരങ്ങളും സർക്കാർ ഇടപെടലുകളും ഫലം കാണാത്തിടത്താണ് വെള്ളം കിട്ടാതായതോടെ പെപ്സി പ്രവർത്തനം താൽക്കാലികമായെങ്കിലും നിർത്തിവെക്കുന്നത്. ഒരു പ്രദേശത്തെയൊന്നാകെ അതിരൂക്ഷമായ ജലക്ഷാമത്തിലേക്ക് തള്ളിവിട്ട ശേഷമാണ് പെപ്സി ഇപ്പോൾ പ്രവർത്തനം നിർത്തുന്നത്. രൂക്ഷമായ ജലദൗർലഭ്യത്തെ തുടർന്നുള്ള നിയന്ത്രണങ്ങളും തൊഴിലാളികളുടെ എതിർപ്പുമാണ് പെപ്സിയുടെ പ്രവർത്തനം തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ കാരണം. പാലക്കാട് നിന്നും വിഷപ്ന, ഏഷ്യാനെറ്റ് ന്യൂസ്.